السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية كمية قرآن برنام 184 പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയായിരുന്നു ഏതാനും ദിവസങ്ങൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ മൊത്തത്തിൽ ഒരു അർത്ഥം, ഒരു വിശകലനം നമുക്ക് നടത്തേണ്ടതുണ്ട്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് പടച്ചവനെ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, കാവൽ തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാനിധിയും പരമകാരുണികനുമായ അള്ളാഹുവിൻ തിരുനാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഇവിടെ പരമകാരുണികനും കരുണാനിധിയും എന്നൊക്കെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു ചുരുക്ക വിവരം മാത്രമാണ്. എന്താണ് റഹ്മാൻ, എന്താണ് റഹീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ വിശകലനങ്ങൾ നാം പ്രതിപാദിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ സ്തുതിയും അഖിലലോക പരിപാലകനും മഹാകാരുണികനും കരുണാനിധിയും പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിനാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീമി മാലിക് യൗമിദ്ദീൻ എന്ന ഈ നാല് ആയത്തുകളുടെ, ഈ മൂന്ന് ആയത്തുകളുടെ ഏകദേശ വിവരണമാണ് ഇപ്പറഞ്ഞത്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ നടത്തേണമേ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. കോപത്തിന് വിധേയമായവരും വഴിപിഴച്ചവരുമല്ലാത്ത നിന്റെ അനുഗ്രഹത്തിന് പാത്രമായ, നിന്റെ അനുഗ്രഹത്തിന് പാത്രമായവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണമേ. ആമീൻ. പടശ്വനെ, ഈ ദുആക്ക് നീ ഉത്തരം നൽകുക. വലിയ ഒരു ദുആയാണ് മഹത്തായ സൂറത്തുൽ ഫാത്തിഹ. ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് പാഠങ്ങൾ ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ, ഒരു പൂർണ്ണമായ മനുഷ്യനാകാൻ ആവശ്യമായ പല നിർദ്ദേശങ്ങളും ചെറിയ ചെറിയ പോയിന്റുകളിലൂടെ അള്ളാഹു വിശാലമായി അവതരിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ ഖുർആനു ശരീഫിൻ്റെ എല്ലാ വിശകലനങ്ങളും ഈ സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഫഹിയ മുഷ്തമലത്തുൻ അലാ ഗായത്തിൽ മഖാസിദിൽ അളീമത്തി വ നിഹായത്തിൽ മത്താലിബിൽ അലിയ വൽ ഖുർആനു കുല്ലുഹു ബയാനുൻ ലിഹാദിഹി സൂറ വ ശർഹും വ തഫ്സീൽ. ഈ സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ചുരുങ്ങിയ നിലക്ക് ഖുർആനു ഷരീഫിൻ്റെ ഷരീഫിൽ ഉൾക്കൊള്ളുന്ന എല്ലാ പോയിന്റുകളും വിവരിക്കുന്ന ഒരു സൂറത്താണ്. അത് അതിമഹത്തായ സൂറത്തുൽ പരിശുദ്ധമായ ഖുർആനു ഷരീഫിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മൊത്തത്തിൽ അത് വിവരിക്കുന്നുണ്ട്. വിശ്വാസം, അതാണല്ലോ ഒരു മനുഷ്യന് അത്യാവശ്യമായ കാര്യം. ആ വിശ്വാസ രൂഢം മൂലമാക്കുവാൻ, അത് ഊട്ടിയുറപ്പിക്കുവാൻ ഉപയുക്തമായ ഒരുപാട് പദങ്ങളാണ് പരിശുദ്ധ സൂറമായ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. മനുഷ്യൻ അവൻ നന്ദിയുള്ളവനാകണമെന്നും, നന്ദിയുടെ ഉടമയായെങ്കിലേ അവന് രണ്ട് ലോകത്തും ഉപകാരപ്രദമായ, മാന്യമായ ഒരു ജീവിതം, അല്ലെങ്കിൽ മഹത്തായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ സൂറത്തുൽ ഫാത്തിഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കാരുണ്യവനാണ്, അള്ളാഹു കാരുണ്യത്തിൻ്റെ നിധിയാണ്. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് കരുണ കിട്ടുന്നത്. അള്ളാഹു അല്ലാത്ത ആർക്ക് കരുണ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ കാരുണ്യത്തിൻ്റെയും മടക്കം റബ്ബിലേക്ക് മാത്രമാണ് എന്നും, അങ്ങനെ അള്ളാഹു കാരുണ്യവാനായത് കൊണ്ട് തന്നെ അവൻ്റെ ആ കാരുണ്യത്തിന് നന്ദി ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ കടമയാണെന്നും, നന്ദി ചെയ്യാത്ത ആരൊക്കെയുണ്ടോ
നന്ദി ചെയ്യുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും മഹത്തായ പ്രതിഫലം നൽകാൻ മഹത്തായ ഒരു ദിനം തന്നെ അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ദിനത്തിൻ്റെ ഉടമസ്ഥത അള്ളാഹുവിന് മാത്രമായിരിക്കുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ, അവന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ സഹായം അഭ്യർത്ഥിക്കേണ്ടതുള്ളൂ, അഥവാ അതിമഹത്തായ സ്വർഗലോകത്തിലേക്ക് നടന്നു പോകാനുള്ള അതിമഹത്തായ പാത, ആ പാതയിലേക്ക് വഴി ചേർക്കണമെങ്കിൽ റബ്ബിന് മാത്രമേ അതിന് കഴിയുള്ളൂ. അതുകൊണ്ട് ആ സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ സൂറത്തുൽ ഫാത്തിഹ നമ്മോട് വിവരിച്ചു തരികയാണ്. അതോടൊപ്പം തന്നെ ചൊവ്വായ വഴിയിൽ ഒരുപാട് സച്ചരിതരായ മഹത്തുക്കളായ അംബിയാ മുർസലുകളും സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും ഒക്കെ നടന്നു പോയിട്ടുണ്ട്, അഥവാ സ്വർഗലോകത്തേക്ക് അവരെത്തിച്ചേർന്നിട്ടുണ്ട്, അള്ളാഹുവിനെ പ്രീതി കരഗതമാക്കിയിട്ടുണ്ട്, അത്യുന്നതമായ സ്ഥാനമാനങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മഹത്തുക്കളുടെ പാതയാണ് എനിക്കും വേണ്ടത് റബ്ബേ, ഞാൻ ഒറ്റയ്ക്കല്ല ഇബാദത്തെടുക്കുന്നത്, മഹത്തുക്കളായ ഒരുപാട് സ്വാലിഹീങ്ങൾ നിനക്ക് ഇബാദത്തെടുക്കുന്നുണ്ട്, സാധുവായ എൻ്റെ ഒരു ഇബാദത്ത് അവരോടൊപ്പം നീ എന്നെ ചേർത്ത് അവരുടെ ഒക്കെ ഹക്ക് കൊണ്ട് എൻ്റെ ദുആയും എൻ്റെ ഇബാദത്തും നീ സ്വീകരിക്കണമേ എന്ന ഒരു സാമൂഹ്യമായ ഒരു ചുറ്റുപാട്, സമൂഹത്തോടൊപ്പം ഒട്ടി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം ഒരു സത്യവിശ്വാസിയുടേതെന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഊട്ടി ഉറപ്പിച്ച് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒറ്റത്തടിയനായി ഏകാന്തവനായി ജീവിക്കാനുള്ളവൻ ജീവിക്കേണ്ടവനല്ല മനുഷ്യൻ, പ്രത്യേകിച്ച് സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യൻ, അവൻ സമൂഹത്തോടൊപ്പം ഒട്ടി നിൽക്കേണ്ടവനാണ്. സമൂഹത്തിൽ തന്നെ സജ്ജനങ്ങളായ ആളുകളോടുള്ള കൂട്ടായ്മയാണ് അവന് വേണ്ടത്. അതേസമയത്ത് അള്ളാഹു ധിക്കരിച്ച അള്ളാഹു ഹിദായത്ത് കാണിച്ചു കൊടുത്തിട്ടും അതിനെ ഉൾക്കൊള്ളാതെ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായ കൂട്ടർ ഈ ഭൂലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ സത്യം ഏതാണെന്ന് വ്യക്തമായിട്ടും അതിനെ പിന്തുടരാതെ അസത്യത്തിൽ മുഴുകി ജീവിച്ച പിഴച്ചുപോയ കക്ഷികളും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ജൂത ക്രിസ്ത്യാനികളാകുന്ന സമൂഹത്തോടൊപ്പം അവർ പോയ വഴിയിലേക്കല്ല റബ്ബേ എനിക്ക് പോകേണ്ടത്, അവർക്ക് ഹിദായത്ത് കിട്ടിയത് സ്വീകരിക്കാതെ അത് വ്യതിചലിച്ച് പോയപ്പോൾ നിന്റെ കോപത്തിനും ശാപത്തിനും ഒക്കെ അവർക്ക് അവർ വിധേയമായിട്ടുണ്ട്. അങ്ങനെയുള്ള കൂട്ടരിൽ നിന്നെ നീ പെടുത്തരുതേ, മറിച്ച് നീ സ്വീകരിച്ച സജ്ജനങ്ങളുടെ സ്പാദം മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന ഒരു സഹായത്തേട്ടം. അപ്പോൾ സത്യവിശ്വാസിയായ മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ അത് ഓരോ നിസ്കാരത്തിലും പലതവണ അവൻ ആവർത്തിച്ച് 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 അവൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ പോലെ ആവർത്തിക്കുന്ന മറ്റൊരു ഫറളും തന്നെ ഇല്ല, എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതിയിരിക്കണം. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന സൂറത്തുൽ ഫാത്തിഹ, വിശാലമായ അതിൻ്റെ അർത്ഥവ്യാപ്തിയുള്ള അതിൻ്റെ പദങ്ങൾ, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണമായ മനുഷ്യനായി ജീവിക്കാനുള്ള എല്ലാ വസ്തുതകളും വിവരണങ്ങളും ഒക്കെ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളിലൂടെയായി അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹത്തായ സൂറത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ച ഒരു ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൈനമാ ജിബ്രീലു ഖാഇദുൻ ഇൻദ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ നഖീലം മിൻ ഫൗഖിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരിക്കുമ്പോൾ സമിഅ നഖീലം മിൻ ഫൗഖിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാതിൽ പാളി തുറക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. ഫറഫഅ റഅ്സഹു, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലോട്ട് തലയുയർത്തി നോക്കി. ഫഖാല ഹാദാ ബാബുൻ മിനസ്സമാ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഇത് ആകാശ ലോകത്ത് ഇപ്പോൾ തുറക്കപ്പെട്ട ഒരു കവാടമാണിത്. ഫുതിഹൽ യൗമ ലം യുഫ്തഹ് ഖത്തു ഇല്ലൽ യൗമ, ആ കവാടം ഇന്ന് മാത്രമേ തുറന്നിട്ടുള്ളൂ, മുമ്പൊന്നും ആ കവാടം തുറന്നിട്ടില്ല. എന്നിട്ട് ഫനസല മിൻഹു മലക്കുൻ, അതിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഫഖാല, എന്നിട്ട് ആ മലക്ക്, ഹാദാ മലക്കുൻ നസല ഇലൽ അർളി ലം യൻസിൽ ഖത്തു ഇല്ലൽ യൗമ, ആ മലക്ക് ആദ്യമായാണ് ഈ ഭൂലോകത്തേക്ക് ഇറങ്ങി വരുന്നത്. ഫസല്ലമ, എന്നിട്ട് ആ മലക്ക് ഇറങ്ങി വരികയും സലാം പറയുകയും ചെയ്തു. എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, ഫഖാല അബിശ്ശിർ ബിനൂറൈനി ഊതീതഹുമാ ലം യൂതഹുമാ നബിയ്യും ഖബലക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്
ആ ആകാശലോകത്തെ ആ പ്രത്യേക കവാടത്തിലൂടെ ഇറങ്ങി ഭൂലോകത്തേക്ക് ആദ്യമായി ഇറങ്ങി വന്ന ആ മലക്ക് സന്തോഷം അറിയിക്കുവാനായി പ്രത്യേകമായി അയച്ച മലക്കാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. എന്നിട്ടും അള്ളാഹു ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മാത്രമായി അതിൻ്റെ മഹത്വം രേഖപ്പെടുത്തുവാൻ ആകാശലോകത്തിൽ ഒരു ഒരു പ്രത്യേക മലക്കിനെ ഇറക്കിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അബ്ഷിറു ബിനൂറൈൻ, രണ്ട് വലിയ പ്രകാശം, ആ പ്രകാശം കൊണ്ട് നബിയെ അങ്ങ് സന്തുഷ്ടനാകണം. ഊത്തീതുഹുമാലം യുഅതുഹുമാ നബിയും ഖബലക്, അങ്ങക്ക് മാത്രമേ ആ രണ്ട് നൂറുകൾ ഇറക്കിയിട്ടുള്ളൂ, ആ രണ്ട് പ്രകാശങ്ങൾ. അതിനും അങ്ങക്ക് മുമ്പുള്ള ഒരു പ്രവാചകർക്കും അത് ഇറക്കിയിട്ടില്ല. അതേതാണ് ആ രണ്ട് നൂർ? ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. ഹവാതിമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളുമാണ്, അഥവാ ആമൽ റസൂൽ തുടങ്ങുന്ന ആയത്തുകൾ. ലം തഖ്റഉ ബിഹർഫി മിൻഹുമാ ഇല്ലാ ഉതീതുഹു, അതിലെ ആ ഓരോ ഹർഫ് എടുത്ത് നിങ്ങൾ ഓതിയിട്ടുണ്ട്, അതിലുള്ള ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദുആക്ക് ഉത്തരം നൽകപ്പെട്ടിട്ടല്ലാതെ ഇല്ല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹയുടെയും അൽബക്രയുടെ അവസാനത്തെ ആയത്തുകളുടെയും ബഹുമാനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മലക്ക് വന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ഹദീസിൽ വന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് അൽ ഇബ്നുൽ മുഅല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു സല്ലി ഫിൽ മസ്ജിദി ഫദഅനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം ഉജിബുഹു, ഞാൻ പള്ളിയിലിരിക്കെ അള്ളാഹുവിൻ്റെ തിരുദൂതൻ എന്നെ വിളിച്ചു, പക്ഷേ ഞാൻ നിസ്കരിക്കുന്ന കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഞാൻ ഉത്തരം നൽകിയില്ല. അപ്പോൾ ഖുൽതു യാ റസൂലുള്ളാഹ് ഇന്നി കുന്തു സല്ലി ഖാല അലം യകുൽ അല്ലാഹു, അള്ളാഹു പറഞ്ഞത് എനിക്ക് നിനക്ക് അഗ്നി കേട്ടി നീ കേട്ടിട്ടില്ലയോ, ഞാൻ നിസ്കരിക്കുകയായിരുന്നു നബിയെ, അതുകൊണ്ടാണ് അങ്ങയുടെ വിളിക്ക് ഞാൻ ഉത്തരം നൽകാത്ത ഇരുന്നത്. അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് എനിക്ക് അറിയില്ലേ, ഇസ്തജീബുലില്ലാഹി വലി റസൂൽ ഇദാ ദഅകും ലിമാ യുഹീകും, ഇസ്തജീബുലില്ലാഹി വലി റസൂൽ, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും നീ ഉത്തരം നിങ്ങൾ ഉത്തരം നൽകേണ്ടതുണ്ട്. ഇദാ ദഅകും നിങ്ങൾ വിളിച്ചാൽ, ലിമാ യുഹീകും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ അള്ളാഹുവും റസൂലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം നൽകേണ്ടതുണ്ട് എന്ന ആ ആയത്ത് നീ നിനക്കറിയില്ലേ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, സുമ്മക്കാലി ലവ് അല്യമന്നക സൂറത്തൻ ഹിയ അഅലമുസ്സുവരി, എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, നിനക്ക് ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം, അത് സൂറത്തുൽ ഖുർആൻ ഷരീഫിലെ ഏറ്റവും മഹത്തായ സൂറത്താണ്. ഖബല അൻ തഹ്റുജ മിനൽ മസ്ജിദ്, ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് നിനക്ക് മഹത്തായ ഒരു സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഖുർആൻ ഷരീഫിന്റെ സൂറത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയസ്സബഉൽ മസാനി വൽ ഖുർആൻ അലീം അല്ലദീ ഊതീതുഹു, അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. അതിന് ഏഴ് ആയത്തുകളാണുള്ളത്. ഖുർആൻ ഷരീഫ് തന്നെയാണ് അത്, അഥവാ ഖുർആനിൻ്റെ എല്ലാ ആശയങ്ങളും ഈ സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആ വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പം ചുരുക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹ, അത് ഒരുപാട് ആശയങ്ങൾ ഖുർആൻ ഷരീഫിൽ വിവരിച്ച ചരിത്രവും അതുപോലെ വിശ്വാസവും അതുപോലെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളും അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും ചെറിയ രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിച്ചിട്ടുണ്ട്. ഈ മഹത്തായ സൂറത്തിൻ്റെ ഹക്ക് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു എല്ലാ നിലക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുകയും ദീനിൽ നമുക്ക് പഠിക്കാൻ ആവശ്യമായതൊക്കെ പഠിക്കാൻ, പ്രത്യേകിച്ച് ഖുർആൻ ഷരീഫിനെ ധാരാളം നന്നായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.